നമസ്കാരം. ആഫ്രിക്കയിൽ നിന്ന് നിലമ്പൂർ എംഎൽഎ പിവി അൻവർ ഈ ആഴ്ച തന്നെ തിരിച്ചതും പാർട്ടി സംസ്ഥാന പ്രാദേശിക നേതാക്കളുമായി അൻവർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നാണ് സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ.എൻ. മോഹൻദാസ് പ്രതികരിച്ചത്. ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണയിലാണ് താനുള്ളതെന്ന് അൻവർ വിശദീകരിച്ചിരുന്നു. എന്നാൽ അൻവർ വിദേശത്ത് തടങ്കലിലാണെന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉന്നയിച്ചിരുന്നത്. എതിരാളികൾ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്ക് ഫേസ്ബുക്ക് വഴി വിദേശത്തു നിന്ന് തന്നെ മറുപടി നൽകുകയാണ് എംഎൽഎ ചെയ്തത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും അൻവർ മണ്ഡലത്തിൽ തിരിച്ചെത്താത്തത് ചർച്ചയായിരുന്നു. അൻവർ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് വിദേശത്തേക്ക് പോയത്. എന്നാൽ താൻ സിയറ ലിയോണിൽ സ്വതന്ത്രനാണെന്നും ബിസിനസ് ആവശ്യാർത്ഥം എത്തിയതാണെന്നും കാണിച്ച് എംഎൽഎ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ സന്ദേശം അയച്ചിരുന്നു. ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. എന്നിട്ടും നിലമ്പൂർ എംഎൽഎയെ ആരും കണ്ടില്ല. ഇതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. ഖനന വ്യവസായവുമായി ബന്ധപ്പെട്ട് സിയറ ലിയോണയിലുള്ള എംഎൽഎ ഉടൻ തിരിച്ചു വരണമെന്നും സിപിഎം പറയുന്നു. പക്ഷേ സാമ്പത്തിക തട്ടിപ്പുകളുടെ പേരിൽ രാജ്യം വിടാൻ കഴിയാത്ത അവസ്ഥയിൽ അൻവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അൻവർ കൃത്യസമയത്ത് നാട്ടിലെത്തുമെന്നും തിരിച്ചു വരാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നുമാണ് സിപിഎം ഇതിന് നൽകുന്ന മറുപടി. അൻവർ എന്ന് തിരിച്ചെത്തുമെന്ന് അറിയാമെങ്കിലും തൽക്കാലം സസ്പെൻസ് നിലനിർത്തുമെന്നും സിപിഎം പറയുന്നു. തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ചിട്ടും എംഎൽഎ മടങ്ങിയെത്താതെ ആയതോടെ അൻവർ എവിടെ എന്ന ചോദ്യം വീണ്ടും നിലമ്പൂരിൽ സജീവമാവുകയാണ്. മണ്ഡലത്തിലെ അസാന്നിധ്യം ചർച്ചയാകാതിരിക്കാൻ സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ് എംഎൽഎ. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും പി സി ജോർജ്, ഷാഫി പറമ്പിൽ എന്നിവർക്കെതിരെയുള്ള വിമർശനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. പോസ്റ്റുകൾ എംഎൽഎയുടെ ഓഫീസിലെ ജീവനക്കാരുടെ പണിയാണെന്നും 10 ദിവസമായി എംഎൽഎയുമായി ആർക്കും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് യുഡിഎഫ് നേതാക്കൾ പറയുന്നത്. മാധ്യമപ്രവർത്തകരിൽ ചിലർ എംഎൽഎയെ വാട്സപ്പിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നതുമില്ല. പിവി അൻവറിനെ ഫോണിലൂടെയോ വാട്സപ്പിലൂടെയോ ബന്ധപ്പെടാൻ പ്രയാസമാണെന്നാണ് എംഎൽഎയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പറയുന്നത്. അതേസമയം അൻവറിൻ്റെ താമസസ്ഥലത്ത് നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് സിയറ ലിയോണിലെ ഖനന വ്യവസായം നടക്കുന്നത്. ഇവിടേക്കെത്താൻ 18 മണിക്കൂറോളം യാത്ര ചെയ്യണം. താമസസ്ഥലത്ത് മാത്രമേ നെറ്റ് കണക്ടിവിറ്റിയും ഫോൺ സൗകര്യവുമുള്ളൂ. അതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് അൻവർ കുടുംബാംഗങ്ങളുമായും പേഴ്സണൽ സ്റ്റാഫുമായും ബന്ധപ്പെടുന്നത്. ഇന്ത്യൻ സമയത്തേക്കാൾ 6 മണിക്കൂർ പിന്നിലാണ് അവിടുത്തെ പ്രാദേശിക സമയം. മാർച്ച് 1 രാവിലെ എംഎൽഎ വിളിച്ചിരുന്നെന്നും ഈ മാസം 6 മുൻപായി നാട്ടിലേക്ക് തിരിക്കുമെന്നുമാണ് അറിയിച്ചതെന്നും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പറഞ്ഞു. മാർച്ച് 6 ശേഷം പിന്നെ 11 തീയതിയാണ് സിയറ ലിയോണിൽ നിന്ന് വിമാന സർവീസ് ഉള്ളത്. സിയറ ലിയോണിൽ നിന്ന് നേരെ ഫ്രാൻസിലേക്കാണ് വിമാന സർവീസ്. തിരിച്ചെത്തിയാലും പി വി അൻവർ പ്രചാരണത്തിന് ഇറങ്ങാൻ വൈകും. ഈ ആഴ്ച അവസാന നാട്ടിൽ തിരിച്ചെത്താനായാലും 14 ദിവസത്തെ ക്വാറന്റൈൻ എന്ന വെല്ലുവിളിയാണ് അൻവറിന് മുൻപിലുള്ളത്. അതിനുശേഷം മാർച്ച് 21 മാത്രമേ പരസ്യപ്രചരണത്തിന് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ.